നമസ്കാരം. ഇമ്മീഡിയറ്റ് ന്യൂസ് കേരള. പച്ചയായ ജനാധിപത്യ ധ്വംസനം, ഇന്ത്യൻ ജനാധിപത്യം ഉറപ്പുതരുന്ന വാഗ്ദാനങ്ങളുടെ പിച്ചി ചീന്തൽ, സത്യം വിളിച്ചോതാൻ തുനിയുന്നവരുടെ വാമൂടി കെട്ടുവാനുള്ള നീക്കം. ഇന്ത്യൻ ഭരണഘടന കാശ്മീർ ജനതയ്ക്ക് ഉറപ്പു നൽകിയ ഒരവകാശം, അതിനെയാണ് ഒരൊറ്റ രാത്രിയുടെ മാത്രം പിൻബലത്തിൽ ഇന്നലെ എടുത്തു കളഞ്ഞത്, ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയത്. ഒരിക്കലും കാശ്മീരിന് ലഭിച്ച അല്ലെങ്കിൽ നൽകിയ ഒരു ഔദാര്യമായിരുന്നില്ല ആർട്ടിക്കിൾ 370 എന്ന വസ്തുതയാണ് ഇവിടെ വിസ്മരിക്കപ്പെട്ടത്. ഒട്ടും ജനാധിപത്യപരമല്ലാത്ത വ്യവസ്ഥാപിത താല്പര്യങ്ങൾക്കാണ് ഭൂമിയിലെ സ്വർഗം ഇതിനാൽ ഇരയായി മാറുന്നത്. ചരിത്രത്തിന്റെ വഴികളിലൂടെ ഒന്നിറങ്ങിച്ചെന്നാൽ തിരിച്ചറിയാൻ കഴിയും കാശ്മീരിന്റെ ചരിത്രം എന്താണെന്ന്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ഭാരതത്തിൽ അരങ്ങേറിയെങ്കിൽ 1946 ക്വിറ്റ് കാശ്മീർ അരങ്ങേറുന്നത്. തീർത്തും വേറിട്ട് നിന്ന ആ നാട്ടുരാജ്യം പാകിസ്ഥാനിൽ ചേരാതെ ഇന്ത്യയോടൊപ്പം കരങ്ങൾ കോർത്തത് ഇന്ത്യയിൽ അന്ന് നിലനിൽക്കുമെന്ന് പ്രതീക്ഷിച്ച മതേതരത്വവും ഐക്യവുമായിരുന്നു. ഒരു പക്ഷേ അന്നവിടെ നിലവിലുണ്ടായിരുന്ന ജന്മിത്ത വിരുദ്ധവും മതേതര അനുകൂല പാർട്ടിയുമായ നാഷണൽ കോൺഫറൻസിന്റെ ആഭിമുഖ്യത്തിന് മേൽ കാശ്മീർ ഇന്ത്യയിൽ ചേരുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ ചെറുത്തു തോൽപ്പിച്ചു നൽകിയ പ്രത്യേക അവകാശമാണ് ജനാധിപത്യത്തിന് മാനക്കേടും മുറിവും സമ്മാനിച്ച് ഇന്നലെ എടുത്തു മാറ്റപ്പെട്ടത്. ഇതൊരിക്കലും കാശ്മീരിനെ മാത്രം സംബന്ധിക്കുന്ന പ്രശ്നമല്ല, മറിച്ച് ഇന്ത്യൻ ജനതയ്ക്ക് തന്നെ നൽകുന്ന താക്കീതാണ്. കാരണം ഒരിക്കലും ഇത്തരം ഒരു പ്രത്യേക പദവിയുള്ള ഏക സംസ്ഥാനം കാശ്മീർ മാത്രമല്ല എന്നത് തന്നെ. സ്വന്തമായ ഔദ്യോഗികമായ കുടിയും പാസ്പോർട്ടും എന്തിനേറെ പറയുന്നു പ്രത്യേക ഭരണഘടനയുമുള്ള മറ്റൊരു സംസ്ഥാനം കൂടി ഇന്ത്യയിലുണ്ട്, ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ ഒന്ന്. അതിന്റെ പുതിയ കരാറിൽ ഒപ്പുവെച്ച സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഈ നിയമത്തിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുവാനായി ഒരുങ്ങി നിൽക്കുന്നത്. ജനാധിപത്യം കാശ്മീരിൽ മരിച്ചു. വ്യവസ്ഥാപിതവും ആസൂത്രിതവുമായ നീക്കങ്ങളിലൂടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് RSS നിശിതമായ ചട്ടക്കൂടുകൾ നിർമ്മിക്കുകയാണ്. വ്യക്തികളെ പോലും ഭീകരരായി പ്രഖ്യാപിക്കാനുള്ള അനുമതി നൽകുന്ന UAPA ബില്ല് നിയമമായിട്ട് അധിക നാളുകളായിട്ടില്ല. ഒരുപക്ഷെ അത് വേണ്ടത്ര എടുത്തുപയോഗിക്കുവാനുള്ള തട്ടകമായി കാശ്മീരിനെ മാറ്റാനുള്ളതാണ് ഈ നീക്കമെന്ന് പറഞ്ഞാലും സംശയിക്കേണ്ടതില്ല. അതുമല്ലെങ്കിൽ മറ്റൊരു ഗുജറാത്തിന്റെ ആവർത്തനം കാണുവാനുള്ള ഒരു തട്ടകം. ഇത് ചതിയാണ്, വഞ്ചനയാണ്. ആ സംസ്ഥാനത്തെ സംബന്ധിയായ ഒരു നിയമം നിലവിൽ വരുമ്പോൾ അവിടുത്തെ ജനതയോടും ജനരാഷ്ട്രീയ നായകന്മാരോടും ചോദിക്കേണ്ടുന്നത്, അവരോട് അഭിപ്രായം ആരായേണ്ടുന്നത് ആവശ്യമാണ്, മര്യാദയാണ്. എന്നാൽ നേതാക്കളെയെല്ലാം തടങ്കലിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ജനങ്ങളെ സൈനിക ഭരണകൂട കിരാത ക്രൂരതകൾക്ക് ഏൽപ്പിച്ചുകൊടുത്ത് അവിടെ ഭീകരത അരങ്ങേറുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ ബില്ല് നടപ്പിൽ വരുത്തുമ്പോൾ ഭരണകൂടത്തെ സംശയിക്കാതെ തരമില്ല. വേണ്ടത്ര ഒരുക്കങ്ങളില്ലാതെ ഒരൊറ്റ രാത്രിയുടെ പിൻബലത്തിൽ അവർ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അവർ മറച്ചു പിടിക്കുന്ന ഒട്ടനവധി വസ്തുതകളുണ്ട്. ടാറ്റയുടെ ജംഷഡ്പൂർ പ്ലാന്റ് പൂട്ടി, 30 സ്റ്റീൽ കമ്പനികൾ അടച്ചുപൂട്ടി, മാരുതി പ്രൊഡക്ഷൻ നിർത്തിയിട്ട് മാസങ്ങളായി, എല്ലാ വാഹന കമ്പനികളുടെയും വിൽപ്പന പകുതിയായി കുറഞ്ഞു, ഇടത്തരം കമ്പനികളിൽ പലതും പ്രതിസന്ധിയിലായി, ഓഹര വിപണിയിൽ ഒരു മാസം കൊണ്ട് കോടികളുടെ നഷ്ടം സംഭവിച്ചു, നിഫ്റ്റിയും സെൻസെക്സും എല്ലാം തകർന്ന് തരിപ്പണമായി, സമ്പദ്ഘടന തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു, തൊഴിലില്ലായ്മയും വർദ്ധിക്കുന്നു, സ്വകാര്യവൽക്കരണം, കർഷകർ, അങ്ങനെ നീളുന്ന നിരയെ മറച്ചു പിടിക്കാൻ അവർക്ക് യുദ്ധം വേണം. എന്നാൽ അതിനുവേണ്ടി മാത്രമാണോ കാശ്മീർ വിഷയമാകുന്നതെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി അല്പം ചോദ്യങ്ങളാണ്. സത്യപ്രതിജ്ഞാവേളയിൽ നിങ്ങൾ പലയാവർത്തി പറഞ്ഞതും എന്നാൽ ഇപ്പോൾ മറക്കുന്നതും ഞങ്ങൾ മറക്കാത്തതുമായ ഒന്നുണ്ട്, ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തണമെന്ന് പറഞ്ഞ മോദി. ഇതിനു പേര് ന്യൂനപക്ഷ പ്രേമമെന്നോ ഭൂരിപക്ഷ പ്രേമമെന്നോ. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നിങ്ങൾ നാളെ 370 റദ്ദാക്കില്ലെന്നാണോ പറയുന്നത്? ഏത് തരത്തിലുള്ള ഭരണഘടനാപരമായ മാതൃകയാണ് നിങ്ങൾ രാജ്യത്ത് ഇതിനാൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അപകടകരമായ മണ്ടത്തരമെന്ന് സൗദി ഗസറ്റ് വിശേഷിപ്പിച്ച ഈ സംഭവത്തിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രമോ? രാജ്യം മുഴുവൻ ഹിന്ദുക്കളെ കുത്തിനിറച്ച്, മതേതരത്തെ കുത്തിമുറിവേൽപ്പിച്ച്, ഇന്ത്യയെ കീറിമുറിച്ച് നിങ്ങൾ നിർമ്മിക്കുന്നതിന്റെ പേരാണോ ഹിന്ദുരാഷ്ട്രം? ഇങ്ങനെയെങ്കിൽ അടുത്തത് ഏക സിവിൽ കോഡോ?
മൗനിയായിരിക്കുന്ന പ്രധാനമന്ത്രി നിങ്ങൾ പ്രതികരിച്ചാലും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഫേസ്ബുക്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. ഇമ്മീഡിയറ്റ് ന്യൂസ് കേരള.